എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാലിന്യം കുന്നുകൂടിയ സ്ഥലത്ത് നിന്നും ഒരു മൃതദേഹം കണ്ടെടുക്കുന്നു, പിന്നീട് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതാണ് നമ്മളുടെ സിനിമ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായാൽ മതി ഈ സിനിമ മൊത്തത്തിൽ കയ്യിന്ന് പോവും. അതുമാത്രമല്ല, ഇതിലെ നായകന്റെ പേരും വില്ലന്റെ പേരും സെയിം ആണ്. ജോൺ എന്ന പേരിലാണ് ഇവർ രണ്ടുപേരും അറിയപ്പെടുന്നത്. പിന്നെ അവസാനത്തെ കാര്യം, നിങ്ങൾ ഈ സിനിമ ക്ലൈമാക്സ് വരെ കാണണം. കാരണം ക്ലൈമാക്സിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഈ മൂന്ന് കാര്യം കൂടാതെ എനിക്ക് വേറെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒന്നാമത് എൻ്റെ തൊണ്ട. ഈ തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ റെക്കോർഡിംഗ് ചിലപ്പോൾ മോശമാകും, അതുപോലെ തന്നെ അധികം സൗണ്ട് എടുക്കാനൊന്നും വയ്യ. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല മഴയാണിപ്പോൾ, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മഴയുടെ സൗണ്ടൊക്കെ കയറി വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ഷമിച്ച് പുറത്ത് സഹിച്ച് കാണാം എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജോൺ, അവൻ വലിയൊരു പോലീസുകാരനാണ്. തൻ്റെ ജോലിയിൽ താൻ വിജയിച്ചവനാണെങ്കിലും ജീവിതത്തിൽ അവനൊരു പരാജയമായിരുന്നു. അവൻ്റെ ഭാര്യ അവനെ വിട്ടുപോയി. ആ പരാജയത്തെ മറക്കാൻ വേണ്ടി വലിയ സിറ്റിയിൽ താമസിച്ചിരുന്ന അവൻ ചെറിയ ടൗണിലേക്ക് ചേക്കേറി. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ ജീവിതം ഇവിടെ വെച്ചാണ് ഇരുട്ടിലാകാൻ പോകുന്നതെന്ന്. അങ്ങനെ അവൻ ആ ടൗണിൽ കാലുകുത്തി. അപ്പത്തന്നെ ഒരു എമർജൻസി കോളും. മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് ഒരു മൃതദേഹം കണ്ടെത്തി. ഇതായിരുന്നു ആ എമർജൻസി കോൾ. അങ്ങനെ മാലിന്യം കുന്നുകൂടിയ സ്ഥലത്ത് പോലീസ് എത്തി. അതോടൊപ്പം ജോണിന്റെ ഫ്രണ്ടും ചേച്ചിയുടെ ഭർത്താവുമായ റോസും. അവനും ആ നാട്ടിലെ പോലീസുകാരനാണ്. ഈ മൃതദേഹം ആദ്യം കണ്ടത് ദേ ഈ കുട്ടിയാണ്. കഴുത്തറുത്ത നിലയിലായിരുന്നു ആ ശവശരീരം. ആ കുട്ടി പറയുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. അങ്ങനെ ഈ ഡെഡ് ബോഡി ജോൺ പരിശോധിച്ചു. അവൻ ഉറപ്പിച്ച് പറയുന്നു ഇതൊരു ആത്മഹത്യയാണെന്ന്. കാരണം ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് മരിച്ചയാളുടെ കഴുത്തിൽ രണ്ട് മുറിപ്പാടുകളുണ്ട്. അതെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സൂയിസൈഡിന് വേണ്ടി നടത്തിയ റിഹേഴ്സൽ പാടുകളായിരിക്കണം ഇതെല്ലാം. ആ പാടുകൾ കണ്ട ജോൺ ഇതൊരു ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു. പക്ഷെ കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച കത്തി ഇവിടെ കാണാനില്ല. അയാൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ സ്വാഭാവികമായും കത്തി തൊട്ടടുത്തുണ്ടായിരിക്കണം. റോസ് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കത്തി കണ്ടെത്താനായി ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നു. എന്നാൽ ഈ സമയം ജോൺ പറയുകയാണ്, റോസ് നീ ഇവിടെ കാലുകുത്തിയ സമയത്ത് ഒരുത്തം മാത്രമാണ് ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞത്. അത് ആ കുട്ടിയാണ്. അവൻ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആ കത്തി മാറ്റിയതായിരിക്കും. പോയി അവനെ കണ്ടുപിടിക്കി. പെട്ടെന്നാണ് കത്തി തേടിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് ഒരു കൈപ്പത്തി കിട്ടുന്നത്. എന്നാൽ ബാക്കി ശരീരഭാഗങ്ങളില്ല. ഇതിനായി മാലിന്യം മുഴുവൻ അവർ പരിശോധിക്കുന്നു. ചത്ത രണ്ട് പട്ടികൾ, ചോരയിൽ മുങ്ങിയൊരു ബ്രേസിയർ, ഇത് മാത്രമേ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അങ്ങനെ പിറ്റേന്ന് ജോൺ ചാർജ് എടുത്തു. ഈ ചുരുണ്ട മുടിയുള്ള ഇവനാണ് ഇവന്റെ ബോസ്. ദേ ഇവനാണ് ടൈലർ, കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു പത്രക്കാരൻ വരുന്നു. പോലീസുകാർ കണ്ടെത്തിയ കൈപ്പത്തിയെക്കുറിച്ച് ചോദിക്കുന്നു. അതൊരു സ്ത്രീയുടെ കൈപ്പത്തിയാണ്, അത്രമാത്രമേ അറിയൂ. ഇത് കേട്ട പത്രക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ കൈ ഫ്രോസൺ ആയിട്ടുണ്ടോ? ഇത് കേട്ട ബോസ് അയാളെ പുറത്താക്കുന്നു. എന്തോ ഒന്ന് എല്ലാവരും ജോണിൽ നിന്നും മറച്ചു വെക്കുന്നത് പോലെ. എന്തുകൊണ്ടായിരിക്കും ആ പത്രക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടിത്തുടങ്ങി. അവൻ വേഗം പത്രക്കാരന് ഫോൺ ചെയ്തു, എന്നാൽ അവൻ എടുക്കുന്നില്ല. അങ്ങനെ അവൻ്റെ കീഴുദ്യോഗസ്ഥരോട് അവൻ കാര്യം തിരക്കി. എന്തുകൊണ്ടാണ് ആ പത്രക്കാരൻ്റെ ഇതൊരു മരവിച്ച കൈയാണോ എന്ന് ചോദിച്ചത്. പണ്ടിവിടെ വലിയൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഞങ്ങൾക്ക് കിട്ടി. എന്നാൽ ആ ബോഡിയിൽ തലയോ കൈയോ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കൊലയാളി ആ കൈ ഫ്രീസറിൽ വെച്ച് മടുത്തപ്പോൾ ഇന്നവിടെ കൊണ്ടിട്ടതാവും എന്ന് വിചാരിച്ച് ചോദിച്ചതാവും ആ പത്രക്കാരൻ. ആ കേസ് ഞങ്ങൾക്ക് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ടൈലറായിരുന്നു ആ കേസിൻ്റെ ഇൻചാർജ്. ആ കേസിന് ഞങ്ങളിട്ട പേരാണ് ജെനിഫർ. അങ്ങനെ ഈ ജെനിഫർ കേസും ഇപ്പം നടന്ന കേസും കമ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ജോൺ. കിട്ടിയ കൈപ്പത്തി കൂടുതൽ പരിശോധിച്ചു. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ മുറിപ്പാടുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെൻഷൻ കൂടിയ ജോൺ സിഗരറ്റ് വലിക്കാൻ തുടങ്ങുന്നത്. ഇത് കണ്ട റോസ് $50 ബെറ്റ് വെക്കുന്നു സ്മോക്കിംഗ് നിർത്താനായിട്ട്. അതൊരു ചാലഞ്ചാക്കി മാറ്റിയാണ് ജോൺ. അങ്ങനെ ജോൺ വീണ്ടും വീണ്ടും ആ കൈപ്പത്തി പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, ഈ കൈപ്പത്തിയുടെ അറ്റത്തായിട്ട് രേഖകൾ കാണാനില്ല, എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. ഇതെല്ലാം നോക്കുന്ന സമയത്താണ് അവിടേക്ക് ബോസ് വരുന്നത്. ജോണാണെങ്കിൽ ഈ കേസും പഴയ ജെനിഫർ കേസും തമ്മിൽ ബന്ധപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് കണ്ടെത്തിയ കൈപ്പത്തിക്ക് അന്ന് കണ്ടെത്തിയ ബോഡിയുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ട ബോസ് ആ കേസിൽ നീ ഇടപെടരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി റോസും ജോണും കൂടി പുറത്തു പോകുന്നു. അപ്പോഴാണ് ജോൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രാഫിക് ലൈറ്റ് അറിയാൻ വേണ്ടി ഒരു ബീപ് സൗണ്ട് ഉണ്ടാവും. ഇത് കേട്ട ജോൺ പറയുകയാണ്, നമ്മളുടെ ഈ വിക്ടിം എന്തുകൊണ്ടും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടി ആയിക്കൂടാ. ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ വായിച്ചറിയുന്നത് ബ്രെയിൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അതിന് ചെറിയ ചെറിയ മുനകളുണ്ടായിരിക്കും. അവളുടെ കയ്യിലെ രേഖക്കുറവ് അതുമൂലം സംഭവിച്ചതാണെങ്കിലോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് കിട്ടിയ ബ്രേസിയറിൻ്റെ മുകളിലെ ബ്ലഡ് റിസൾട്ട് വരുന്നത്. AB നെഗറ്റീവാണ് ബ്ലഡ്. കിട്ടിയ കൈ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രായം ഏകദേശം 18. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഏംബർ എന്ന ബ്ലൈൻഡായ 18-കാരിയിലേക്കാണ്. അവളെ കാണാതായിട്ട് ആഴ്ചകളായി. അവൾ താമസിക്കുന്നത് ബ്ലൈൻഡായ ആളുകൾ താമസിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അങ്ങനെ അവിടേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള ഏംബറിൻ്റെ ഫ്രണ്ടായ ഹെലന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ഈ ഹെലനും കണ്ണു കാണത്തില്ല. പക്ഷെ ഹെലൻ കണ്ണ് കാണാതെ തന്നെ ഒരാളുടെ പ്രായം അയാളുടെ സംസാരത്തിൽ നിന്നും കണ്ടുപിടിക്കും. അവൾക്ക് പറയാനുള്ളത് ഇതായിരുന്നു: ഞാനും ആംബറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആംബറിനെ കൂട്ടിക്കൊണ്ടു പോകാൻ അയാൾ വന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാളും ബ്ലൈൻഡാണ്. കാരണം ബ്ലൈൻഡ് ആയ ആളുകൾ ഹാൻഡ് ഷേക്ക് തരുന്നത് പോലെയാണ് എനിക്ക് അയാൾ കൈ തന്നത്. അതുമാത്രമല്ല, ഒരു ബ്രത്ത് ഫ്രഷ്നർ അയാൾ കഴിച്ചിരുന്നു. പിന്നെ അയാൾക്ക് നല്ല കിതപ്പുണ്ടായിരുന്നു. എപ്പോഴും ആംബർ അയാളെ ജോൺ എന്ന് വിളിക്കുന്നതും ഞാൻ കേട്ടിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ അയാളും പുകവലിക്കുന്ന ആളാണ്. ഇത് കേട്ടേക്ക് റോസിന് ഒരു കാര്യം മനസ്സിലായി. നിങ്ങളെപ്പോലെ പുകവലിക്കാറുണ്ടെന്നാണ് ഹെലൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജോൺ ഇവിടെ പുകവലിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവൾക്ക് സ്മെല്ല് കിട്ടിയത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെയൊന്നും ഒരിക്കലും പറയത്തില്ലല്ലോ. സോ ജോണും റോസും തമ്മിൽ പുകവലിയുമായി ബന്ധപ്പെട്ട ഒരു ബെറ്റ് ഉണ്ടല്ലോ, $50 ബെറ്റ്. അതിവിടെ ജോൺ തോറ്റിരിക്കുകയാണ്. ഇനി $50 റോസിന് സ്വന്തം. അതുകൊണ്ട് തന്നെ റോസ് അവൻ്റെ നോട്ടിൽ ഒരു കാര്യം എഴുതിയിടുന്നുണ്ട്: നുണയൻ ജോൺ എന്നാണ് അവൻ എഴുതുന്നത്. അങ്ങനെ ജോൺ ഹെലനോട് ചോദിക്കുകയാണ്: ഈ ആംബറിന് പട്ടി ഉണ്ടായിരുന്നോ? ഹെലൻ അതെ എന്ന് പറയുന്നു. പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല. ആ മാലിന്യം കുന്നുകൂടിയ സ്ഥലത്തോട്ട് പിന്നെയും പോകുന്നു. അവർക്ക് കിട്ടിയ പട്ടികളെ വീണ്ടും കുഴിച്ചെടുക്കുന്നു. എന്നിട്ട് പട്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ .22 ഒരു ബുള്ളറ്റ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് കൺഫ്യൂഷനായ ജോൺ പിന്നെയും പഴയ ഫയൽസിലോട്ട് എത്തി നോക്കുന്നു. ജെന്നിഫർ എന്ന ഫയലിലോട്ട് നോക്കുമ്പോൾ ഇവൾ ജസ്റ്റ് രണ്ടാമത്തെ വിക്റ്റിമല്ല, എട്ടാമത്തെ വിക്റ്റിമാണ്. ടോട്ടൽ 8 പെൺകുട്ടികൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആംബറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ജോൺ പിന്നെയും പുറപ്പെട്ടു ഹെലനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നീല വോൾക്സ് വാഗന്റെ വാൻ അവനെ മറികടന്നു പോകുന്നത്. ഇത് കണ്ടേക്ക് അവനക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവൻ മുന്നോട്ട് നീങ്ങി. അങ്ങനെ അവൻ ഹെലന്റെ അടുത്തെത്തി. ഈ സമയം ഹെലന്റെ റൂമിൽ നിന്നും ആരോ പുറത്തു കടന്ന ലക്ഷണം കാണാനുണ്ട്. അവിടുത്തെ ഡോർ ഫ്ലാപ്പായോണ്ടിരിക്കുകയാണ്. എന്നാൽ ഹെലനോട് ചോദിച്ചപ്പോൾ ആരും വന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ അവർ ആംബറിന്റെ റൂം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ആംബറിനെ കാണാൻ വന്ന ജോണിന്റെ കാറിനെ കുറിച്ച് ചോദിക്കുന്നു. ഹെലൻ പറയാണ്, സാധാരണ ഒരു കാറിന്റെ സൗണ്ട് കേട്ടാൽ അത് പുതിയ കാറാണോ പഴയ കാറാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ വണ്ടിയുടെ സൗണ്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ ആംബറിന്റെ മുറിയിലെത്തി. എന്നാൽ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. ഈ സമയം ജോൺ ഹെലനെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അവർ തമ്മിൽ കൂടുതലെടുത്തു. പരാജയപ്പെട്ട ജീവിതത്തിലേക്ക് അവളെ വിളിക്കണം എന്നൊരാശ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങി. അങ്ങനെ ജോൺ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് എല്ലാം അവൻ്റെ ബോസിനെ അറിയിക്കുന്നു. എന്നാൽ ബോസ് ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. കാരണം ആംബറിനെ വിളിക്കാൻ ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയപ്പോൾ സ്വമനസാലയാണ് അവൾ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആരും കാണാത്ത ഈ ജോൺ എന്ന വ്യക്തിയെ കൊലയാളി എന്ന് വിളിക്കാൻ പറ്റില്ല. അതുപോലെ മരിച്ചത് ആംബറാണെന്ന് ഉറപ്പിക്കാൻ അവളുടെ ബോഡിയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം റോസിന്റെ ഫാമിലിയും ജോണും ഹെലനും കൂടി ഒന്ന് പുറത്തു പോകുന്നു ഒരു ബോട്ടിങ്ങിന്. ജോണും ഹെലനും കൂടുതൽ അടുക്കാൻ തുടങ്ങി. മനോഹരമായ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു അത്. അങ്ങനെ അന്ന് ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് ഒരു ചുവപ്പ് വോൾക്സ് വാഗൻ വാൻ ഇവരെ കടന്നു പോകുന്നത്. ആ വാനിന്റെ സൗണ്ട് കേട്ടേക്ക് ഹെലൻ പറയുകയാണ്, ഇതുപോലൊരു സൗണ്ടുള്ള വണ്ടി തന്നെയാണ് ആംബറിനെ കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ ഇതാണ് ഹെലൻ പറഞ്ഞ പ്രത്യേക സൗണ്ടുള്ള വണ്ടി. ജോൺ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു നീല വോൾക്സ് വാഗൻ വാൻ ഇവനെ മറികടന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻക്ക് വീണ്ടും സംശയങ്ങൾ ജനിച്ചു തുടങ്ങി. അങ്ങനെ ഹെലനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് തിരിച്ചെത്തിച്ച് മടങ്ങി വരുമ്പോഴാണ് അന്ന് കണ്ട അതേ വാൻ ഒരു ബിൽഡിങ്ങിന് മുന്നിലായിട്ട് കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ ആരും അറിയാതെ അതിൻ്റെ ഡോറ് തുറന്നു. എന്നാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നാൽ ആ വണ്ടിക്കകത്തിരുന്ന് ആരോ പുക വലിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എന്തോ ഒരു സാധനവും അവൻക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്നാണ് വണ്ടിയുടെ ഓണർ അവിടേക്ക് വരുന്നത്. അതൊരു സ്ത്രീയായിരുന്നു. ജോൺ പറയാണ്, ഞാൻ ഇതുവഴി പോകുമ്പോൾ ഡോറ് തുറന്നെടുക്കുന്നത് കണ്ടു. അപ്പോൾ അടച്ചിടാൻ വേണ്ടി കയറിയതാണ്, ഞാൻ പോലീസാണ്. ഇത് കേട്ടേക്ക് ആ സ്ത്രീക്കുണ്ടായിരുന്ന സംശയങ്ങൾ മാറി. അങ്ങനെ പിറ്റേ ദിവസം ജോണിന്റെ ബോസിനെ കാണാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജർ എത്തി. സർ, ഒരു കാര്യം ഞാൻ പറയാം, ദയവീ ഇത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളിനി കയറി ഇറങ്ങരുത്, എനിക്കതിൽ യാതൊരു താല്പര്യവുമില്ല. ഇത് കേട്ട ബോസ് ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് പറയുന്നു. അതോടൊപ്പം ഇനി അവിടെ പോകരുതെന്ന് ജോണിനൊരു താക്കീതും. അതുമാത്രമല്ല, ഒരാഴ്ചക്ക് മുന്നേ ആംബർ എഴുതിയ ഒരു കത്തും ജോണിന് മുന്നിൽ വെക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആംബർ ജീവനോടെ ഉണ്ടെന്നാണ്. പക്ഷെ ജോൺ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ആരും അറിയാതെ ജെന്നിഫർ കേസിന്റെ ഇൻചാർജായ ജോൺ ടൈലറിന്റെ ഫയൽസ് പൊക്കുന്നു. കാരണം ടൈലറിന്റെ ഫയലിൽ ഈ ഒരു നീല വാനിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ജോണിനൊരു സഹായമായേക്കും. എന്നാൽ അതിനകത്തൊന്നുമില്ല. പെട്ടെന്നാണ് ടൈലർ അവിടേക്ക് കയറി വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ജോൺ ആകെ നാറിയിരിക്കുകയാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ ഫയൽ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അതല്പം മോശമാണ്. അങ്ങനെ ടൈലറും കീഴുദ്യോഗസ്ഥരും ഉറപ്പിച്ചു പറയുന്നു, ജോൺ നിങ്ങൾക്ക് ഈ കേസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതുവരെ പറയാൻ കാരണം വേറൊന്നുമില്ല, പണ്ട് മുതലേ ഇവര് ഈ ജെന്നിഫർ കേസിന്റെ പിന്നാലെ നടന്നിട്ട് കുറെ നാണം കെട്ടതാണ്. അങ്ങനെ ആംബർ അയച്ച കത്തുമായി ജോൺ വീണ്ടും ഹെലന് മുന്നിലെത്തി. ബ്രെയിൽ ലാംഗ്വേജിലായിരുന്നു ആ കത്ത്. അത് വായിച്ച ഹെലന് മനസ്സിലായി ഇത് എഴുതിയത് ആംബറല്ല എന്നുള്ളത്. കാരണം ആംബറിന് ബ്രെയിൽ ലാംഗ്വേജ് അറിയത്തില്ല. ഈ കത്തിലാണെങ്കിൽ അത് അത്രയും പെർഫെക്റ്റായിട്ടാണ് എഴുതിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആംബറല്ല എഴുതിയത്. അങ്ങനെ ജോൺ മടങ്ങിപ്പോകുന്നു ഹെലൻ കുളിക്കാനും. എന്നാൽ ഹെലൻ അറിയാതെ അവളെ ഒരുത്തൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു.
നഗ്നനായി നിൽക്കുന്ന ഹെലൻ്റെ ഫോട്ടോസ് അവൻ ക്യാമറയിൽ പകർത്തി. പക്ഷെ അവനറിയാതെ അവനക്ക് പറ്റിയ പിഴവ് മൂലം ബാത്റൂമിൽ ആളുണ്ടെന്ന് ഹെലൻ മനസ്സിലാക്കുന്നു. അവൾ ഭയന്നലറി. ഫോട്ടോ എടുക്കാൻ വന്നവൻ പേടിച്ചോടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഹെലനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് പിറ്റേ ദിവസം പേപ്പറിൽ ന്യൂസ് വന്നു. ന്യൂസ് കൊടുത്തത് ടൈലറും. മാലിന്യ മൃതദേഹ കേസിലെ സാക്ഷിക്ക് വധഭീഷണി. ഇതായിരുന്നു ന്യൂസ്. ഇത് കണ്ട ജോൺ ടൈലറിനോട് പോയി ചൂടാവുന്നു. കാരണം ഈ കേസിലെ മെയിൻ സാക്ഷിയെന്ന് ജോൺ വിശ്വസിക്കുന്ന ആളെയാണ് ടൈലർ പബ്ലിക്കിന് മുന്നിൽ റിവീൽ ചെയ്തിരിക്കുന്നത്. ഈ പത്രം എന്തുകൊണ്ടും കൊലയാളി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെലൻ ഇപ്പോൾ സേഫല്ല. എന്നാൽ ടൈലർ ഈ ന്യൂസ് കൊടുക്കാൻ കാരണം വേറൊന്നുമല്ല. ജെനിഫർ കേസ് ഈ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും മാനസികമായി തളർത്തിയൊരു കേസാണ്. അത് പിന്നെയും റീഓപ്പൺ ചെയ്യുന്നതിനോട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് ടൈലർ അത് ചെയ്തത്. അങ്ങനെ ജോൺ ഒരു തീരുമാനമെടുത്തു, ഹെലനെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. അതാണ് ഇനി ഹെലന് പറ്റിയ സേഫസ്റ്റ് പ്ലേസ്. അങ്ങനെ ക്രിസ്മസ് രാത്രിയായി. ജോൺ റോസിൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്ക് വന്നിരിക്കുകയാണ് ഹെലൻ്റെ കൂടെ. എന്നാൽ അന്ന് രാത്രി ജോണിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കുറേ ഫോൺ കോൾ വരുന്നുണ്ട്. പോലീസാണ് ഹെലനെ കാണണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോൺ കോളിൽ. ഇതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഹെലൻ്റെ താമസം മാറ്റിയത് കൊലയാളി അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഹെലനെ കൊല്ലാനായി ഇന്ന് രാത്രി കൊലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൊലയാളിയെ പിടിക്കാൻ വേണ്ടി ജോണും റോസും പുറപ്പെട്ടു, ബാക്കിയുള്ള പോലീസുകാർ അറിയാതെ. അവരറിഞ്ഞാൽ ഇതിൽ നിന്നും പിന്മാറാനേ പറയൂ. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തെത്തി. ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവർ കുടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ശബ്ദം. അവർ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഹെലൻ താമസിക്കുന്ന ഫ്ലോറിൽ ആരോ ഉണ്ട്. പിന്നെ അവരൊന്നും നോക്കിയില്ല, കയ്യിലുള്ള ഗണ്ണുമായി പുറപ്പെട്ടു. റോസിനെ ജോൺ പുറത്തു നിർത്തുന്നു. കൊലയാളി ഇതുവഴി വന്നാൽ അവനെ പിടിക്കണമെന്നും പറഞ്ഞ് ജോൺ അകത്ത് കയറുകയാണ്. അവൻ പതിയെ നടന്നു. പെട്ടെന്നാണ് മുകളിലത്തെ ഫ്ലോറിൽ നിന്നും ഒരു കാൽപെരുമാറ്റം. അതുമാത്രമല്ല ലിഫ്റ്റിന്റെ സൗണ്ടും ഉണ്ട്. അവൻ വേഗം മുകളിലോട്ട് ഓടിക്കയറി. ചുറ്റും ഇരുട്ടാണ്. ആ ഇരട്ടിന്റെ മറവിൽ കൊലയാളി ജോണിനെ കാത്തുനിന്നു. അങ്ങനെ കൊലയാളി ജോണും പോലീസ് ജോണും ഏറ്റുമുട്ടാൻ പോവുകയാണ്. പെട്ടെന്നാണ് ഡോർ കൊണ്ട് ജോണിനെ അങ്ങ് അടിച്ചിടുന്നത്. ജോണിന്റെ ബോധം പോയി. റേഡിയോ വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റോസ്. എന്നാൽ ജോണിനെ കിട്ടുന്നില്ല. റോസ് ജോണിനെ തപ്പിയിറങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് റോസിന്റെ മുഖത്തേക്ക് ഒരു ടോർച്ച് ലൈറ്റ് വരുന്നത്. റോസ് വേഗം ഗണ്ണെടുക്കുന്നു. അവൻ സൂക്ഷിച്ചു നോക്കി. ജോൺ, നീയാണോ കൊലയാളി എന്ന് ചോദിച്ചതും റോസിനെ അങ്ങ് കൊന്നു കളയുകയാണ് ജോൺ എന്ന കൊലയാളി. റോസ് ഇവിടെ ജോൺ എന്ന് ഉറക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റോസിനറിയാവുന്ന ഏതോ ഒരു ജോണാണ് ഇവിടുത്തെ കൊലയാളി. അങ്ങനെ ഈ വെടിശബ്ദം കേട്ട് അവിടെയുള്ള പണിക്കാരൻ വേഗം പോലീസിനെ വിളിക്കുന്നു. ഇതേ സമയം തന്നെ ആ പണിക്കാരൻ്റെ റൂം കാണിക്കുന്നുണ്ട്. അതിൽ മുഴുവൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നഗ്നമായ ഫോട്ടോസാണ്. അത് കണ്ടാലറിയാം ഹെലനെ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഇവൻ തന്നെയാണ്. പക്ഷെ ജോൺ തേടിക്കൊണ്ടിരിക്കുന്ന കൊലയാളി അതിവനല്ല, അത് മറ്റാരോ ആണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ജോണും ഹെലനും ആകെ തകർന്നിരിക്കുകയാണ്. ഈ സമയത്താണ് റോസിന്റെ ഭാര്യയും ജോണിന്റെ ചേച്ചിയുമായ മാർജി അവിടേക്ക് വരുന്നത്. മാർജിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. അവൾ ആകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ്. കാരണം അത്രയും തളർത്തിയിട്ടുണ്ട് റോസിന്റെ മരണം. അങ്ങനെ മാർജിക്ക് വേണ്ടി 24 മണിക്കൂറും പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയാണ് ജോൺ. അതേ ദിവസം ജോണിനെ കാണാൻ വേണ്ടി ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി. കാരണം റോസിന്റെ മരണത്തിൽ ഇവരെല്ലാവരും സംശയിക്കുന്നത് ജോണിനെയാണ്. കാരണം റോസ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ജോണിന്റെ തൂക്കിലെ ബുള്ളറ്റ് കൊണ്ടാ. എന്നാൽ ആ തൂക്ക് കാണാനില്ല, അത് കൊലയാളി എവിടേക്കോ മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ജോൺ നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യാൻ വന്നവർ ഒരു കഥ സ്വയം മെനഞ്ഞെടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പണിക്കാരൻ ഒരു കാറിന്റെ സൗണ്ട് കേട്ട് പുറത്തു വരുന്നു. അയാളുടെ ടോർച്ച് ലൈറ്റ് ഫോളോ ചെയ്താണ് ഇരട്ടത്ത് ജോൺ നടന്നത്. അയാൾ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ ആ ഡോറിലിടിച്ച് നീ താഴെ വീണു. അതോടെ നിന്റെ ബോധം നഷ്ടപ്പെട്ടു. ഓൾറെഡി കുടിച്ചതിനാലും പെട്ടെന്ന് വാതിൽ കൊണ്ടുള്ള അടിയും നിന്നെ വല്ലാത്തൊരവസ്ഥയിലാക്കി മാറ്റി. പാതിബോധത്തിൽ കൊലയാളിയാണെന്നും കരുതി നീ റോസിനെ വെടിവെച്ചു. പിന്നീടാണ് നീ മനസ്സിലാക്കിയത് അത് കൊലയാളിയല്ല റോസാണെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീ ഉണ്ടാക്കിയ ഈ അബദ്ധത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണമായിരുന്നു. അതിന് ഏക വഴി മാത്രം റോസിനെ കൊല്ലുക. ഇതെല്ലാം കേട്ട ജോൺ കുറ്റം സമ്മതിക്കുന്നില്ല. അവന്റെ സത്യത്തിൽ അവൻ ഉറച്ചു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെലനെ റോസിന്റെ മകൻ വല്ലാതെ വെറുക്കുന്നത്. പിന്നെ ഹെലൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൾ വേഗം പുറപ്പെട്ടു ജോണിന്റെ വീട്ടിലോട്ട്. എന്നാൽ അവൾ അറിയാതെ കൊലയാളി ജോൺ അവളുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം. സംശയം തോന്നിയ ഹെലൻ ഡോറ് തുറക്കുന്നു. പെട്ടെന്നാണ് ഹെലനെ കൊലയാളി പിടിച്ചു വെക്കുന്നത്. എന്നിട്ട് ഹെലനെ അവൻ ജെന്നിഫർ എന്ന് വിളിക്കുന്നു. ജെന്നിഫർ, ഇനി ആ ജോൺ എന്നെ ഫോളോ ചെയ്യരുത്. ഇനിയും അവൻ എന്റെ പിന്നാലെ വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇതും പറഞ്ഞ് കൊലയാളി അവിടുന്ന് പോകുന്നു. അങ്ങനെ വിവരമറിഞ്ഞ ജോൺ പോലീസ് കസ്റ്റഡിയിൽ നിന്നും വേഗം ഹെലൻ്റെ അടുത്തോട്ട് ഓടിയെത്തി. ജോൺ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എനിക്കെല്ലാം അറിയണം. നിന്റെ ഫ്രണ്ടായ ആംബറിനെ കൊന്നത് ഒരു സീരിയൽ കില്ലറാണ്. അതേ കില്ലർ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് 7 പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്. ഇനി അവനക്ക് നിന്നെ കൊല്ലണം. കാരണം നീയൊരു സാക്ഷിയാണ്. പക്ഷെ അവൻ നിന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുവരെ വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവനിവിടെ വന്നിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ നിന്നെ കൊന്നേനെ. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോൺ. കാരണം എന്ത് പറഞ്ഞിട്ടും പോലീസുകാർ ഇവനെ വിശ്വസിക്കുന്നില്ല.
ഹെലൻ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത് ഇവൻ ഉറപ്പിക്കാനോ സാധിക്കുന്നില്ല. ജോൺ എന്നെ കിസ് ചെയ്യ്, ഇനി പറ, എൻ്റെ ചുണ്ടുകൾ നുണ പറയോ, എൻ്റെ നാക്ക് നുണ പറയോ? ഇല്ല, അയാൾ ഇവിടെ വന്നിരുന്നു, അത് സത്യമാണ്. അങ്ങനെ ജോൺ അവളെ വിശ്വസിച്ചു, കാരണം പ്രണയത്തിൻ്റെ മനോഹരമായ വഴിയിലൂടെയാണ് അവളത് വിവരിച്ചു കൊടുത്തത്. അങ്ങനെ പോലീസുകാർ ജോണിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു, പക്ഷെ അപ്പോഴും ജോണിന് പറയാനുണ്ടായിരുന്നത് അതുതന്നെയായിരുന്നു. ഈ സമയത്താണ് റോസ് എഴുതിയ ഒരു നോട്ട് പോലീസുകാർ ജോണിന് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ നുണയൻ ജോൺ എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. പഴയ സിഗരറ്റ് പെറ്റുമായി ബന്ധപ്പെട്ട് റോസ് എഴുതിയതാണത്. പക്ഷെ അതെല്ലാം വേറൊർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. അങ്ങനെ അവസാനമായി അവർ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ജോൺ നിനക്ക് ആസ്മയുണ്ടോ? നിന്റെ കാറിൽ നിന്നും കിട്ടിയ മരുന്നാണിത്, ഇത് ആസ്മ മെഡിസിനാണ്. അപ്പോഴാണ് ജോൺ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഈ മരുന്ന് ജോണിന് കിട്ടിയത് വോൾക്സ്വാഗൻ്റെ വാനിൽ നിന്നാണ്. അന്നവൻ അത് കാറിൽ കൊണ്ടുപോയി വെച്ചു, പക്ഷെ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഹെലനെ ആദ്യമായി കാണാൻ പോയ സമയത്ത് ഹെലൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംബറിനെ കൊണ്ടുപോയ ആൾക്ക് നല്ല കിതപ്പുണ്ടായിരുന്നു, അതിനർത്ഥം അയാൾക്ക് ആസ്മയുണ്ട്. അയാൾ വന്നത് അന്ന് ആ സ്ത്രീ വന്ന അതേ വാനിൽ തന്നെ, അല്ലാതെ ഒരിക്കലും ആ വാനിൽ ആ മെഡിസിൻ വരില്ല. അങ്ങനെ ഒരു വിധത്തിൽ ജോണിന് ബെയിൽ കിട്ടി. അവൻ വേഗം മാർജിയുടെ സഹായത്തോടെ ആ വാനിൻ്റെ ഓണറായ സ്ത്രീയെ കണ്ടുപിടിച്ചു. അന്ന് ആ സ്ത്രീ തനിക്ക് ക്രാഫ്റ്റിൻ്റെ വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് അവർ ഓണറെ തപ്പിപ്പിടിച്ചത്. അങ്ങനെ ജോൺ അവൾക്ക് പിന്നാലെ പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് മാർജി പറയാണ്, ജോൺ ആ കൊലയാളി ആരാണേലും ശരി, എനിക്കവൻ്റെ പേര് കിട്ടണം. അങ്ങനെ ജോൺ പുറപ്പെട്ടു, ആ സ്ത്രീയെ ഫോളോ ചെയ്യുന്നു. അവളൊരു വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ തിരിച്ചിറങ്ങി. ജോൺ ആരും അറിയാതെ ആ വീട്ടിലേക്ക് കയറുന്നു, അവിടെ മൊത്തം തിരയുന്നു. ഈ സമയത്താണ് കുറച്ച് ഫോട്ടോസ് അവന് ലഭിക്കുന്നത്. അതിൽ ആ സ്ത്രീയുണ്ട്, അവളുടെ അമ്മയുണ്ട്, അവളുടെ അങ്കിൾ ജോണും ഉണ്ട്. ജോൺ, അതെ, ആ കൊലയാളി തന്നെ. പക്ഷേ മുഖം വ്യക്തമല്ല, എന്നാൽ ആ ശരീരം നായകൻ ജോൺ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഫോട്ടോ നോക്കുന്നു, അതിൽ ധാരാളം കുട്ടികളുണ്ട്. ഒരു സ്കൂൾ ഫോട്ടോ ആയിരുന്നു അത്. ആ കുട്ടികളെല്ലാവരും ബ്ലൈൻഡ് ആയിരുന്നു, ഒരു കുട്ടി ഒഴികെ. അവൻ്റെ പേര് നോക്കിയപ്പോൾ ജോൺ ഞെട്ടിപ്പോയി. ആ കൊലയാളിയുടെ യഥാർത്ഥ പേര് ജോൺ ടൈലർ എന്നായിരുന്നു. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജെനിഫർ കേസിൻ്റെ ഇൻചാർജായ അതേ ജോൺ ടൈലർ. ഈ സമയത്താണ് ടൈലർ അവിടേക്ക് വരുന്നതും ജോണിനെ പിടികൂടുന്നതും. എന്നിട്ടൊരു കള്ളക്കേസ് ഉണ്ടാക്കുന്നു. റോസിനെ കൊല്ലാൻ ഉപയോഗിച്ച ജോണിൻ്റെ തോക്ക് ജോണിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുന്നു. ജോണിനെ പിടികൂടിയത് അവൻ്റെ വീട്ടിൽ നിന്നുമാണെന്ന് പറഞ്ഞു വരത്തി. സോ ജോൺ ജയിലിലായിരിക്കുകയാണ്. ജോൺ കുറേ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്തത് ടൈലറാണെന്ന്. ടൈലർ പഠിച്ചതും വളർന്നതും തൻ്റെ അമ്മയുടെ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡായ കുട്ടികളോട് അവൻക്കൊരു അട്രാക്ഷൻ തോന്നിത്തുടങ്ങി. പക്ഷെ അവർക്ക് അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് ആ അട്രാക്ഷൻ പതിയെ വെറുപ്പായി മാറാൻ തുടങ്ങി. അങ്ങനെ ജെനിഫർ കേസിലേക്ക് കൂടുതൽ കൂടുതൽ ഇൻഫോർമേഷൻ ഫീഡ് ചെയ്ത് അവൻ ആംബറിനെ ഇല്ലാതാക്കി. ഇതാണ് സത്യം. അങ്ങനെ ടൈലർ പുറപ്പെട്ടു ഹെലനെ ഇല്ലാതാക്കാൻ. മാർജിയുടെ വീട്ടിലാണ് ഹെലൻ ഉള്ളത്. മാർജിയുടെ മുന്നിൽ ടൈലർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഹെലൻ്റെ അടുത്തോട്ട് പോകുന്നു. എന്നാൽ ഹെലൻ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് മാറാൻ പോവുകയാണ്. പക്ഷേ ഹെലൻ്റെ അടുത്തോട്ട് ടൈലർ വന്നപ്പോൾ തന്നെ ഹെലന് മനസ്സിലായി അവളെ ഭീഷണിപ്പെടുത്തിയ അതേ കൊലയാളി തൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന്. അവൾ ഇരുട്ടിലാണെങ്കിലും ദൈവം കൊടുത്ത കുറച്ച് കഴിവുകൊണ്ട് അവളത് നിഷ്പ്രയാസം കണ്ടുപിടിച്ചു. അങ്ങനെ ജോണിന് ബെയിൽ കിട്ടി. ജോൺ വേഗം മാർജിയുടെ വീട്ടിലോട്ട് ചെന്നു. എന്നാൽ അവിടെ മാർജിയുമില്ല, ഹെലനുമില്ല. അങ്ങനെ ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പുറപ്പെട്ടു. അവൻ കാറുമായി വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രാഫിക് മൂലം അവനക്ക് വേഗത്തിൽ പോകാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ജോൺ ടൈലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. എത്തുകയെന്ന് മാത്രമല്ല, അവൻ ഹെലനെ പിന്നാലെ പൊക്കോണ്ടിരിക്കുകയാണ്. ഹെലൻ പേടിച്ചോടുന്നു. എന്നാൽ ഒരു മറവിൽ വെച്ച് ഹെലൻ ഇരുട്ടിനെ തൻ്റെ ആയുധമാക്കി മാറ്റുന്നു. ഇരുട്ടിൽ വെച്ച് ഹെലൻ മെല്ലെ മാറി അതേ ഡ്രസ്സിട്ട മാർജിയെ പുറത്തേക്ക് വിടുന്നു. തൻ്റെ ഭർത്താവിനെ കൊന്നതിനുള്ള പക അവളങ്ങ് തീർക്കുകയാണ്. പക അത് വീട്ടാനുള്ളതാണ്. അങ്ങനെ എല്ലാം അവസാനിച്ചു. ജോണും ഹെലനും ഹാപ്പിയായി ജീവിച്ചു. പക്ഷെ ഇവിടെ മാർജിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടില്ല. അവൾ ജയിലിലായിരിക്കാം, അല്ലെങ്കിൽ ജോൺ അവളെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ വെച്ചാണ് ഈ കഥ അവസാനിക്കുന്നത്. അതുപോലെ ഹെലൻ്റെയും ജോണിൻ്റെയും ജീവിതം തുടങ്ങാൻ പോകുന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.